താലൂക്ക് ഓഫീസിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ആന്ധ്രാപ്രദേശ് സ്വദേശിയെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുന്നു. ആന്ധ്ര സ്വദേശി സതീഷിനെയാണ് കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി ആർ ഹരിദാസും സംഘവും വെള്ളിയാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്തത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലെ സിസിടിവിയിൽ സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ടതോടെയാണ് സതീഷിനെ രാത്രിയിൽ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വടകര സ്റ്റേഷനിൽ എത്തിച്ചു. റൂറൽ എസ്പി ഡോക്ടർ എ ശ്രീനിവാസ്, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ഹരിദാസ്, വടകര ഡിവൈഎസ്പി അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തീവെപ്പ് കേസ് പോലീസ് ഗൌരവമായാണ് എടുത്തിട്ടുള്ളതെന്നും ഉച്ചയോടെ വിശദവിവരങ്ങൾ നൽകാനാകുമെന്നും എസ്പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമുക്ക് പറയാം ഫയർഫോഴ്സിന്റെ ഒക്കെ ഒരു പരിശോധന ഇന്ന് ഉണ്ടാവും, എന്താണ് അതിലൊരു നമ്മൾ ചോദിക്കുന്നത്. അവരോട് സംസാരിക്കും, വേറെ എന്തെങ്കിലും നടപടി കേസുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമുക്ക് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഉച്ചാവുമ്പോഴത്തേക്ക് ഇയാൾ മാത്രം എന്നാണോ ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണം? ഉച്ചാവുമ്പോഴത്തേക്ക് നോക്കട്ടോ. കസ്റ്റഡിയിലായ ആന്ധ്ര സ്വദേശി സതീഷിനെ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിനിടെ കസ്റ്റഡിയിലായ സതീഷിന് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി പോലീസ് പറയുന്നു. വർഷങ്ങളായി വടകര ടൌണിലും പരിസരങ്ങളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ആളാണ് സതീഷ്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വടകര ടൌണിലെ സ്വകാര്യ കെട്ടിടത്തിലെത്തിച്ച് തെളിവെടുപ്പും നടത്തി. സമീം ഡെസ്ക്, കോഴിക്കോട്.